ഇന്നല്പം ചാള കിട്ടി. 100 രൂപയ്ക്ക് 16 എന്നും പറഞ്ഞ് തന്നെ നെയ്ച്ചാളയാണ്. ഒരു ചതച്ചിട്ട കഴിക്കാമെന്ന് വിചാരിച്ച് ഇതേ നമ്മൾ ഉള്ളിയും മുളകും എല്ലാം കൂടെ ചേർത്ത് ചതച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കണ്ടിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തത്. ഒരു ചാള ചതച്ചിട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്, അടിപൊളിയാണ്, തിന്നാനും നല്ല രുചിയാണ്. അപ്പോൾ ചീനിയും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. നിങ്ങളെല്ലാം ഇത് ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം എന്തൊക്കെയാണ് വേണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ നസീർ കൊണ്ടുവന്നത്. ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു മീനും കൊണ്ടുവരുന്ന ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നസീർ പാവ കേട്ടോ. വാടി കടപ്പുറം എന്ന് പറയും, കൊല്ലം വാടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വാടി അവിടെ മീനൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. നീണ്ടകര, പിന്നെ തങ്കശ്ശേരി. അപ്പോൾ ഇത് വാടി, വാടിയിൽ എന്ന കടപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന പിടിച്ചുകൊണ്ട് വന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല ആശ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മീനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, വലിയ മായമൊന്നും ഇല്ലാത്തൊരു മീനാണ്. ഞാൻ 2-3 പ്രാവശ്യം മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടല്ലേ, എൻ്റെ ഇഷ്ടപ്പെട്ട മീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ മത്തി എന്നൊക്കെ ആയിരിക്കും പറയുന്നത്, ഇവിടെ ഞങ്ങൾ ചാളയെന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ മീനൊക്കെ കണ്ടിച്ച് ഇതുണ്ട്, ചെതമ്പലൊക്കെ കളഞ്ഞു. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാം കേട്ടോ. ഞാനാണ് ഇങ്ങനെയാണ് മീൻ കണ്ടിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എളുപ്പം ഉപ്പ് പരലിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കണ്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ ചാള കണ്ടിച്ച് റെഡിയാക്കിക്കൊണ്ട് വന്ന് ഞാൻ തലയും വെച്ച് കുറച്ച് ആക്കി വെച്ച്. തലയ്ക്ക് നല്ല ഗുണമാണെന്നല്ലേ പറയുന്നത്. ഈ നെയ്ച്ചാളയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരത്തിന് വേണ്ട നല്ല കൊളസ്ട്രോളൊക്കെ ഈ നെയ്യിൽ നിന്നാണ് കിട്ടുന്നത് എന്നാണ് പറയുക. അതുകൊണ്ടാണല്ലേ ഡോക്ടർമാർ കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ ചുട്ടൊക്കെ കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ തലമുറകൾ ഇതൊക്കെ കഴിക്കാൻ വലിയ പാടാണ്. ഓക്കെ, നമുക്കിതെല്ലാം ശരിയാക്കി വെക്കാം. ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാളയൊക്കെ റെഡിയാക്കി. ചാള ചതച്ചിട്ടതിന് വേണ്ട സാധനങ്ങളാണ് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒരു കുടം, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, നെല്ലിക്ക വലുപ്പത്തിൽ ഈ പിന്നെ പുളി വെള്ളത്തിലിട്ടത്. പിന്നെ നമ്മൾ ഒരു തുണ്ട് കുരുമുളകും എടുത്ത്, 5 കുരുമുളകും എടുത്ത് ഇവിടുത്തെ അതുണ്ടാകേണ്ട ഞാനെടുത്ത്, പിന്നെ 5 ഉണക്കമുളകും എടുത്ത്. ഓക്കെ, നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലോട്ടിട്ട് ചതച്ച് കൊണ്ടുവരാം. ഇത് പണ്ട് അരകല്ലിലാണ് ചതയ്ക്കുന്നത് കേട്ടോ. അടിപൊളി ഒരു ഫുഡാണ് കേട്ടോ, നല്ല രസമാണ് നമുക്ക് കഴിക്കാൻ. ഇവിടെ ഇപ്പം ഞാൻ 10 ചാളയാണ് എടുത്തേക്കുന്നത്. ചേട്ടനൊന്നും വലുതായിട്ട് കഴിക്കത്തില്ല. അപ്പം അതിലേക്ക് നമുക്ക് ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകും ഇട്ട് കൊടുക്കാം. ഞാനിത് സ്പെഷ്യലായിട്ട് പണ്ട് ചേർക്കുന്നില്ല. ഇവിടുത്തെ മണമുളകുണ്ടല്ലോ, അതുകൂടെ ഒരെണ്ണം ഇടാമെന്ന് വിചാരിച്ച് നമുക്കിതെല്ലാം കൂടെ ചതച്ചുകൊണ്ട് വരാം കേട്ടോ. ഓക്കെ, ചതച്ചുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ ഉള്ളിയും മുളകും കുരുമുളകും ചതച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമുക്ക് ഈ ചട്ടിയിലോട്ടിടാം. ചട്ടിയിലോട്ട് നമ്മളിട്ട് ഇനി നമുക്ക് ഈ പുളി നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കാം. വെള്ളം നമുക്ക് ഈ ചതച്ച് വെച്ച കുട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, എല്ലാ മീനും ഇങ്ങനെ ചെയ്യാമെന്നെങ്കിൽ നെയ്ച്ചാളയുടെ കണക്കുള്ള ടേസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ടാൽ കിട്ടത്തില്ല. നല്ല കിടുക്ക ടേസ്റ്റാണ്. ഇനി നമുക്കതിലേക്ക് കല്ലുപ്പ്, പരലുപ്പ് ഇടാം. നമ്മൾ ഇത്രയും സാധനങ്ങളിട്ട് ഒന്ന് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സി കഴുകിയുള്ള കൂടെ കുറച്ചിട്ട് ഇതിലെ എല്ലാ പുളിയും ഉപ്പും എല്ലാം ഉണ്ട് കാണുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതയ്ക്കണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചതച്ചാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടുക. എന്നിട്ട് നമ്മളിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചാള ഇതിൻ്റെ മേളിൽ നിരത്തണം.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ പുളിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ചിങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല. നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നെയ്ച്ചാളയുടെ സീസൺ ആയതുകൊണ്ടാണ് ഈ നെയ്ച്ചാളയുടെ തന്നെ ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ച് എല്ലാം അടിക്കി ഇനി നമുക്ക് തീ കത്തിച്ച് വേവിക്കാം. ഓക്കെ, ഞാൻ തീ വെറ്റിച്ച് ചാളക്കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ തിളച്ച് വരട്ടെ. ചാളക്കറി കാണുന്നുണ്ടല്ലേ, തിളച്ച് വരട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. മീൻകറി ഇങ്ങനെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ എന്ത് വന്നപ്പോൾ അതിനകത്തൊന്നും കൂടെ ഇറങ്ങിയ വെള്ളമാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ ഈ തവി വെച്ചൊന്ന് ഇളക്കുകയോ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ കറക്കി എടുക്കണം. ഇപ്പോൾ ക്യാമറ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ തവിയിട്ടൊക്കെ ഇളക്കാൻ വളരെ സൂക്ഷിച്ച് വേണം, മീൻ പൊടിയാതിരിക്കണം. അപ്പം നമ്മൾ ഇത് ഇളക്കി ഈ രണ്ട് സൈഡിലും നമ്മൾ തടയൊക്കെ പിടിച്ചിട്ടേ ഇളക്കി കറക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മീൻ ഇളക്കി കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഈ ആവിയിൽ ഇരുന്നാണ് ഇത് വരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെയൊക്കെ ചേർക്കാം, പക്ഷേ ഇങ്ങനെയാണ് പാരമ്പര്യമായിട്ട് ആളുകൾ ചെയ്തു വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഈ നെയ്ച്ചാളൊക്കെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കിട്ടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കൊതി വരുന്നില്ലേ, എനിക്ക് കൊതി വരും. ചീനിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ മുക്കി മുക്കി നമ്മൾ അങ്ങോട്ട് കഴിക്കണം. എന്റെ ടേസ്റ്റാണെന്നറിയാം. ചോറിലൂടെ തിന്നുന്നതിനെ കാട്ടിയും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ രണ്ട് വശത്തുകൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ കയ്യിൽ ക്യാമറ ഇരിക്കുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കറക്കിയതിന് ശേഷം ഇറക്കാൻ നേരത്തെ കാണിക്കാം. ഓക്കെ, വേണ്ട, ഞാനിങ്ങനെ കറക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല പറ്റിയിട്ടുണ്ട്. പറ്റിട്ട് കുറച്ച് നേരം കൂടെ ഞാനൊന്ന് ഉപ്പ് നോക്കാം. നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നു. ഈ പച്ച വെളിച്ചെണ്ണെങ്കിൽ ചെറുപ്പം അടിപൊളിയായിരിക്കും. അടിപൊളി കേട്ടോ, നല്ല പുളി. നമ്മളിച്ചിരി പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നു ഇതിനകത്ത്. പുളിയുടെയും എരിയുടെയും എല്ലാ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. നമ്മളെല്ലാം ട്രൈ ചെയ്ത് വേണം, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അതിന് നമുക്കിതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നിർത്താം. നിങ്ങളെല്ലാം ഇത് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട, പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. നിങ്ങളെല്ലാം നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ഞാനിനി കറിവേപ്പില ഇടട്ടെ. കറിവേപ്പിലയിട്ട് കുറച്ചും കൂടെ കിടക്കട്ടെ. ഞാൻ സ്വല്പം പച്ച വിളിച്ച് ഇപ്പം നെയ്ച്ചാളയാണെങ്കിൽ അരിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ കൂടുതൽ സമയം നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഇറക്കുക. ഒരു കറിവേപ്പിലയൊന്ന് വാടുന്നത് വരെ നമുക്കൊരു രണ്ട് മിനിറ്റ് കിടക്കട്ടെ. ഉണ്ടല്ലേ, എൻ്റെ കറി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അടിപൊളിയാക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ നെയ്ച്ചാള ചതച്ചിട്ട് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചാള ചതച്ചിട്ട് തന്നെ അല്പം ഭംഗിയൊക്കെ നമുക്ക് എൻ്റെ കറിയാപ്പില്ല കണ്ടു വെച്ചാലോ. അടിപൊളിയായിട്ടുണ്ടല്ലേ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണുന്നുണ്ടല്ലേ നമ്മളെ ചാള, നമ്മളെ ചാള ചതച്ചിട്ട് വെച്ചത്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയല്ലേ, കാണാൻ എന്ത് രസം, കൂട്ടാൻ എന്ത് രസമായിരിക്കും. നല്ല പുളിയും മുളകും കുരുമുളകും
പുളി എല്ലാം കൊണ്ട് ചതച്ചിട്ടിട്ട് നമ്മൾ വെച്ചതാണ്, ചതച്ചിട്ട ചാള. ഓക്കെ, നമുക്ക് ഒരു പീസ് ചാള എടുത്ത് കൂട്ടി നോക്കാം. നല്ലതായിട്ടിരിക്കുന്നല്ലേ, നമുക്ക് കുറച്ച് തിന്നു നോക്കാം. ചെറിയ ചൂടുണ്ട്, പിന്നെ കഴിക്കട്ടെ. അമ്മാ എന്നാ ടേസ്റ്റ്, അടിപൊളി. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം കേട്ടോ. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി. നെയ്ച്ചാള തന്നെ ചെയ്യണം, ഉള്ളിയാള വെച്ചാൽ ഇത്രയും ടേസ്റ്റ് കാണത്തില്ല. ഏത് മീനും ഇങ്ങനെ ചെയ്യാം, പക്ഷേ ചാളയുടെ കണക്ക് ടേസ്റ്റ് വേറെ ഒരു കറിക്കും കാണത്തില്ല. ചാള ചതച്ചിട്ട് വെച്ചത് അടിപൊളി. ഓക്കേ.